കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൃഷി ചെയ്യാത്ത പാടശേഖരങ്ങളിൽ സർക്കാർ കൃഷിയിറക്കുമ്പോൾ മാർത്താണ്ഡം കായലിൽ ഏക്കർ കണക്കിന് കൃഷിഭൂമി വർഷങ്ങളായി കാടുപിടിച്ചു കിടക്കുന്നു. വാട്ടർഫാൾ ടൂറിസം കമ്പനി നികത്തിയെടുത്ത ഭൂമിയോട് ചേർന്നുള്ള 5 ഏക്കറിലേറെ നിലമാണ് വെറുതെ കിടക്കുന്നത്. കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ തരിശിട്ട കൃഷിനിലങ്ങളിൽ കൃഷിയിറക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. എന്നാൽ നല്ല രീതിയിൽ എല്ലാ വർഷവും കൃഷി ചെയ്തു വരുന്ന മാർത്താണ്ഡം കായലിൽ വർഷങ്ങളായി കൃഷി ചെയ്യാതെ കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. തോമസ് ചാണ്ടി സർക്കാർ ഭൂമിയടക്കം കയ്യേറി നികത്തിയ പ്ലോട്ടുകളോട് ചേർന്നുള്ള ഭൂമിയാണ് കാടുപിടിച്ച് കിടക്കുന്നത്. മാർത്താണ്ഡം കായലിലെ 500 ഏക്കറിലേറെ വരുന്ന നിലത്ത് കൃഷി ഇറക്കുമ്പോഴും ഈ ഭാഗം മാത്രം ഒഴിച്ചിട്ടിരിക്കുന്നു. കൃഷി ചെയ്യാതെ കിടക്കുന്ന ഈ ഭാഗത്തേക്കാണ് വാട്ടർ വേൾഡ് ടൂറിസം കമ്പനി നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം ലംഘിച്ച് നികത്തുകയും കൂറ്റൻ കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിക്കുകയും ചെയ്തത്. മാർത്താണ്ഡം കായലിൽ തോമസ് ചാണ്ടി നികത്തിയുയർത്തിയ ഈ ഭൂമിയോട് ചേർന്നുള്ള നിലത്ത് കൃഷി ചെയ്യാത്തതിൽ ദുരൂഹതയുണ്ടെന്നും ഇവിടെയും കൃഷി ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ അഭിപ്രായം. ഇപ്പം ഈ കാണുന്ന ഒരു 6 ഏക്കറോളം നിലം ഇവിടെ വർഷങ്ങളായിട്ട് കൃഷിയില്ലാതെ കിടക്കുകയാണ്. തീർച്ചയായിട്ടും അത് തൊഴിലുറപ്പ് പോലുള്ള സംവിധാനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് കമ്പനി നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. കൃഷി ഓഫീസറടക്കമുള്ള അധികൃതർക്ക് ഇക്കാര്യം അറിയാമെന്നിരിക്കെ ഈ ഭാഗം മാത്രം കാടുപിടിച്ച് കിടക്കാൻ കാരണമെന്തെന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ആലപ്പുഴയിൽ നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.